ഗൈസ് ഇന്ന് രാവിലെ വന്നിട്ടുള്ള വാർത്തയാണ് സൈമൺ ഗരേസൻ എന്ന് പറഞ്ഞ ബംഗ്ലൂരു എഫ് സിയുടെ പരിശീലകനുമായിട്ട് ബംഗളൂരു എഫ് സി വേർപിരിയുന്നു അല്ലെങ്കിൽ അവർ സാക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ലിറ്ററലി പറയാം ഇന്നലെ നമ്മൾ ആ ഒരു മാച്ചിനെ പറ്റി അതായത് മുംബൈ സിറ്റി എഫ് സിയോട് നാലേ പൂജ്യത്തിന് ബെംഗ്ലൂരു എഫ് സി തോറ്റ ആ മത്സരത്തെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ പാർച്ച് എന്തായാലും ട്വീറ്റ് ചെയ്തിരുന്നു തങ്ങളുടെ ബംഗളൂരുസിങ്ങയല്ല അദ്ദേഹം ചേഞ്ചസ് വരുത്തുമെന്നുള്ള തരത്തിൽ തന്നെ ആരാധകർ ഉറപ്പ് കൊടുക്കുന്ന ഒരു തരത്തിലായാലും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വണ്ണമാണ് സൈമൺ ഗ്രേസൻ്റെ ഒരു സാക്കിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നുള്ളതാണ് നമുക്കറിയാലോ സൈമൺ ഗ്രേസൺ കഴിഞ്ഞൊരു സീസണിൽ വന്നിട്ട് മൂന്ന് ഫൈനൽസ് ഡുറൺ കപ്പ് ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ സൂപ്പർ കപ്പ് അങ്ങനെ മൂന്ന് ഫൈനൽസ് കളിപ്പിച്ചിട്ടുണ്ട് അതിൽ ഡുറൺ കപ്പ് സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈമൺ ഗ്രേസൻ ഇപ്പം കഴിഞ്ഞൊരു സീസൺ എടുത്തു കഴിഞ്ഞാലും ഇതേ ഒരു സെയിം സെനാരിയോ കൂടി കടന്നുപോയതാണ് അപ്പം ഐ എസ് എല്ലിൻ്റെ തുടക്കം ഭയങ്കര മോശമായിരുന്നു അവർ ഫസ്റ്റ് ഫേസ് എന്നാൽ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഒരു നല്ല റൺ ഒരു അൺബീറ്റൺ റണ്ണൊക്കെ നടത്താനായിട്ട് സാധിച്ചിരുന്നു അങ്ങനെയാണ് അവർ ടോപ്പ് ഫോറിലെത്തുന്നത് പിന്നീട് ഫൈനലിൽ എത്തുന്നത് ഫൈനലിൽ മാത്രമാണ് അവർക്ക് ഒരു പരാജയം നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് സോ അതർവൈസ് നല്ല പെർഫോമൻസ് ആണ് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആകെ ഒരു വിജയം എന്നുള്ള ഒരു നിലയ്ക്ക് ഒരു മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് ബെംഗളൂരു എഫ് സി അവരുടെ ഹോമിൽ ഇത്തരം വലിയൊരു തോൽവിയൊക്കെ തോറ്റു നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ആടുമ്പോഴാണ് ഈ ഒരു എന്താ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് അതായാലും ആരാകും പകരക്കാരൻ എന്നുള്ളത് ഇപ്പം റണഡി സിംഗ് എന്ന് പറയുന്ന പരിശീലനം അവർക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡായിട്ടുള്ളൊരു താരമാണ് റണഡി അപ്പം അദ്ദേഹം ഇപ്പോൾ അവിടെ അസ്റ്റിൻ കോച്ചായിട്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹമാണ് ഇനിയിപ്പോൾ ഒരു കെയർ ടേക്കർ കോച്ച് പൊസിഷൻസിലെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നുണ്ട് എന്നാൽ ഇനി ഒരു ഈ ഒരു സീസണിൽ ആരായിരിക്കും എന്നുള്ളതാണ് അതിപ്പം ആൽബർട്ട് റോക്ക് അവിടെ ഒരു ടെക്നിക്കൽ കൺസൾട്ടൻ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആൽബർട്ട് റോക്ക് അവർ കാരണം മുൻ പരിശീലനമാണ് അദ്ദേഹത്തിന് നല്ല റെക്കോർഡാണുള്ളത് നല്ല ഏറ്റവും ബെസ്റ്റ് ഒരു സീസൺ ൊക്കെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൊരു നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഐ എസ് എൽ കണ്ടിട്ടുള്ള ഒരു ആരാധകർക്കും ആൽബർട്ട് റോക്കേടെ കണ്ടിട്ടുള്ളത് പക്ഷേ ആൽബർട്ട് റോക്ക എനിക്ക് തോന്നുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമോ എന്നുള്ളത് കാരണം ആൽബർട്ട് റോക്കയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു സമയം വേണമായിരുന്നു അദ്ദേഹത്തിന് സീസൺ അല്ലെങ്കിൽ ആ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കുമോ എന്നുള്ളതറിയത്തില്ല ഐ തിങ്ക് റെനഡീസിങ്ങിനെ ഒരു കെയർ ട്രേക്കർ കോച്ചായിട്ട് എടുത്തിട്ട് വേറെ ഏതെങ്കിലും കോച്ചസിന് താൽക്കാലികമായിട്ടൊക്കെ കൊണ്ടുവന്ന് നെക്സ്റ്റ് സീസൺ മുതലൊരു ചേയ്ഞ്ച് ഉണ്ടാക്കാനാകും അവർ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതല്ല ഒരു ായിട്ടുള്ളൊരു ചേഞ്ച് ഇപ്പം സൂപ്പർ കപ്പ് ഒരു ഫ്രഷ് ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്ന അവിടെ ഒരു മാറ്റം അവർക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ ഐ എസ് എൽ ഒരു സെക്കൻഡ് ഇനിയും ടൈമുണ്ട് സെക്കൻഡ് ഫേസിലൊരു നല്ലതാണ് അപ്പം വേണമെങ്കിൽ ഒരു ചേഞ്ച് കാണാത്ത ഇവർ ആക്ച്വലി കഴിഞ്ഞ സീസണിലെ മനോലേനെ നോക്കിയ തരത്തിലൊക്കെ ഒരു ശക്തമായിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നതാണ് പിന്നെ എനിക്ക് തോന്നുന്നു സൈമൻ ഗ്രേസൻ്റെ അണ്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോഴാണ് ആ ഒരു ഡിസിഷനൊക്കെ മാറ്റി ഈ സീസണിലും സൈമൻ ഗ്രേസനെ തുടരുക എന്നുള്ള രീതിയിലേക്ക് വന്നത് അതായാലും മനോല കൈവിട്ടു പോയി ഗോവയുടെ കോച്ചായി അവിടെ ഗോവ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് വരികയാണ് അതായാലും എന്താണ് ബംഗളൂരു എഫ് സിയുടെ ഒരു ഭാഗത്തു ൊരു ചേഞ്ച് ഉണ്ടാകാന്നുള്ള കാത്തിരുന്നതാണ് കാരണം ബംഗളൂരു എഫ് സിയുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ് നമുക്കറിയാമല്ലോ ട്രോഫീസ് അവരെപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടീമാണ് ആ ഒരു സ്ഥാനത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ഈ സീസണിൽ അവർ പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളടത്താണ് അവർ ഡിസിഷൻ എടുത്തത് എന്നതാണ് അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനെ തീർച്ചയായിട്ടും കമ്പോസ്റ്റർ വരെയൊക്കെ കഴിക്കും ഞാൻ ഷാൻ